ഈശ്വരന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ഇത്രയും അടുത്ത് കണ്ട ആ ഒരു നിമിഷം നമ്മൾ എന്തായാലും അത് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഞാനേ കണ്ടുള്ളൂ എന്നുള്ളത് ഒന്ന് ആക്ട് ചെയ്തൊന്ന് കാണിച്ചു തരുമോ? ഈ കോസ്റ്റ്യൂമിലൊക്കെ അത് നന്നാവൂന്ന് എനിക്ക് അറിയില്ല. നന്നായിട്ട് ചെയ്തത് നവ്യ നായരാണെന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു ഫണ്ടിന് വേണ്ടി നമ്മൾ വെറുതെ എന്ന് പറയുന്നു. ഞാൻ എല്ലാവരുടെയും പറ്റുന്ന പോലെ ചെയ്യാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ശരി, ഇത്ര ഇതൊന്നും വേണ്ട, വെറുതെ മ്യൂസിക് ഇട്ടെന്നാ ഞാൻ പറഞ്ഞോളാം. ഞാനേ കണ്ടുള്ളൂ മനുട്ട, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ാണ് ആ ഒരു ക്യാരക്ടർ ആയിട്ട് മാറിയല്ല, ഒരു വലിയൊരു അപ്ലോസ് കൊടുക്കണം പ്ലീസ്. ഇതാണ് ചിരിച്ചോണ്ട് പറയാന്ന് പറഞ്ഞു. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, സീരിയസ് ആണെന്ന് പറയരുത്. അത് ഇവിടെ ഇവിടെ അങ്ങനെ ഇവിടെ ഒരാൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് പറയാൻ പറ്റിയല്ല. ഓക്കെ, എന്നാ സീരിയസ് ആയിട്ട് പറയുന്ന രണ്ട് പേര് ഈ ഫ്ലോറിലുണ്ട്. അവരെ മുഖത്തോട് മുഖം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ്. അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കട്ടെ. ഓക്കെ, കുട്ടി ഒന്ന് വരും. തങ്കു, തങ്കു കുട്ടി ഒന്ന് വരൂ. പക്ഷെ ഇവിടെ ഞങ്ങൾ അവിടെ ഒരു പൃഥ്വിരാജ് നിന്നിട്ട് ആ പൃഥ്വിരാജിനെ വേണ്ടാതെ വേറൊരു പൃഥ്വിരാജിന്റെ അടുത്തോട്ട്, പൊക്കമുള്ള പൃഥ്വിരാജിന്റെ അടുത്തോട്ട്. എങ്ങനെയുണ്ട്, കിട്ടിയോ? ഇതാ ഇപ്പൊ കണ്ടോ, കണ്ടോ. അല്ല, ഞാൻ ശരിയാണ്, തങ്കച്ചൻ ശരിയാവില്ല എന്ന് പറഞ്ഞ നമ്മുടെ ഈ പൊക്ക വ്യത്യാസം കൊണ്ട് ഞാൻ ഇങ്ങനെ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു. എനിക്ക് മായാവിയില് സലീമേട്ടൻ പറഞ്ഞ ബാബാലൻ ഓർമ്മ വന്നിട്ട് നിക്കു ആ സമയത്ത്. ബാബാല എന്നോടോ ബാല? വീട്ടിലേക്ക് മധു സാറിനെ അറിയിക്കാൻ പോവാ ഞാൻ ഓർത്ത്. അല്ല, എന്താ കോമഡി വേണോ സീരിയസ് വേണോ അത് പറയാസായിട്ട് ചെയ്താ മതി, അത് കോമഡി ആയിക്കോളും. അവനോ ആ ഡയലോഗിന് പറ്റിയ ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് പിന്നെ തങ്ങി രണ്ട് തേറ്റ പേടിക്കരുത്, ഒരു പൃഥ്വിരാജല്ലേ നിന്റെ അടുത്തേക്കുന്നത്, പേടിക്കരുത് കേട്ടാ. ബാ ബാലാമണി, ഞാൻ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ, കൊണ്ട കർവർണനെ, കർവർണനെ. ഡയലോഗ് ഇല്ലാണ്ട് കണ്ട അവിടെ എന്തോ ദിനോസർ എന്തോ നിക്കുവാൻ തോന്നുന്നു, ഞാനേ കണ്ടുള്ളൂ. പക്ഷെ എനിക്ക് തങ്കച്ചന്റെ പൃഥ്വിരാജ് നന്നായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് നമുക്ക് അഭിനയിക്കാൻ പാടാ. ഞാൻ തന്നെ നല്ല വെള്ളം കുടിച്ചിരിക്കും.
ശരി, ഓക്കെ, ഇനി നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു മനുവേട്ടനെയും അതുപോലെ തന്നെ ഒരു ബാലാമണിയും കണ്ടാലോ. ഓക്കെ, ഹായ് മനുവേട്ടാ, ഹൗ ആർ യു? മനുവേട്ട ഒന്ന് വരൂ, എനിക്ക് ചിരിച്ചോണ്ട് ചെയ്യുന്ന സാധനം. ഹായ് ബാലക്കുട്ടി, ബാലാമണി ഒന്ന് ഇങ്ങോട്ട് വരൂ. നീ കോസ്റ്റ്യൂമും കൂടെ അല്ലേ, അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ബാലാമണി ബാലാമണിയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. ഇതിന് കള്ള ലക്ഷണം? അയ്യോ മനുവേട്ട സീരിയസ് ആണോ? ഇത്ര നാളും ഇടവേള എടുത്ത് നിൽക്കാരും വിളിച്ചിട്ടില്ല, അപ്പൊ ഇത് സിനിമയിലേക്കുള്ള പൃഥ്വിരാജിനെയാണ് എടുക്കുന്നത്. ലേറ്റ് ഒന്ന് ഞാനേ കണ്ടുള്ളൂ, മാത്രമേ കണ്ടുള്ളൂ. രഹസ്യം പറ ഉറക്കെ പറ. അതെ, ഇത് ഓഡിബിൾ അല്ല കേട്ടോ, ഒറിജിനൽ ബാലം. ഞാനേ കേട്ടുള്ളൂ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ, മാത്രമേ കേട്ടുള്ളൂ, ഞങ്ങൾ ഒന്നും കേട്ടില്ല, ആരും കേട്ടില്ല. ഒന്നും കൂടെ സീരിയസ്. ഓക്കെ, ഹലോ, എന്റെ കോൾ ഷീറ്റ് കഴിഞ്ഞു കേട്ടോ, സമയമായി. ഓക്കെ, റെഡി? ഒന്നര ലക്ഷം രൂപ. ലേറ്റ് ആക്കുന്നു, പോവാം. മനുവേട്ടാ, ഞാനേ കണ്ടുള്ളൂ, മാത്രമേ കണ്ടുള്ളൂ മനുവേട്ടാ. ഗുരുവായൂരപ്പനായിട്ട് എന്ത് ഞാൻ ആരെയും ചോദിച്ചു, അത്രേ ഉള്ളൂ.